രമേശനൊരു പേരല്ല എന്നാണ് സിനിമയുടെ പേര്. രമേശൻ ഒരു പേരല്ലേ എന്ന് ചോദിച്ചാൽ രമേശനൊരു ഒരു പേരാണ്. പക്ഷേ രമേശൻ ആരുമാകാം, ഇപ്പോൾ ഞാനാകാം, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരാളും ഈ പറയുന്ന രമേശനാകാൻ സാധ്യതയുണ്ട്, നമ്മുടെ പ്രത്യേകിച്ച് ഈ വർത്തമാനകാല ചുറ്റുപാടുകളിൽ. അപ്പോൾ രമേശൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പ്രവാസിയായിട്ടുള്ള ആളാണ്. അയാൾ ഗൾഫിലെ ജോലിയെല്ലാം മതിയാക്കി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്ന് ഒരു തൊഴിലൊക്കെ എടുത്ത് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ഗൾഫിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ പിന്നെ ആൾക്കറിയാവുന്നൊരു പണി എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം അയാൾ പിന്നെ ഓൺലൈൻ ടാക്സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ വളരെ പ്രചാരത്തിൽ ടൗൺ ബേസ് ചെയ്തിട്ടൊക്കെ ആയതുകൊണ്ട് അയാൾ ഇവിടെ ഒരു തിരുവനന്തപുരത്തുകാരനും ആയതുകൊണ്ട് പുള്ളി എന്നാൽ ഓൺലൈൻ ടാക്സി ആവട്ടെ എന്ന് വിചാരിച്ച് പുള്ളി അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഇയാൾക്ക് ബേസിക്കലി അതൊന്നും അറിയില്ല ശരിക്ക്. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാവരും കൂടെ പറഞ്ഞ് ഇയാളെ അത് പഠിപ്പിച്ച് അങ്ങനെ ഇയാളുടെ ഒരു ഓട്ടം ആരംഭിക്കുന്ന ഒരു ദിവസത്തിലാണ് സിനിമ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഇയാളുടെ റൈഡിനെ ഇടയ്ക്ക് വന്നു പോകുന്ന ചില ഇൻസിഡൻസാണ് പിന്നെ ഈ രമേശനൊരു പേരല്ല എന്ന് പറയുന്ന സിനിമ. അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റിൽ ഇയാളുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞ് വേറൊരു വഴിയിലേക്ക് പിന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത്. അതാണ് പിന്നെ വേറെ ആർക്കും സംഭവിക്കാവുന്ന, യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും സംഭവിക്കാവുന്ന രീതിയിലുള്ള ഇൻസിഡൻസാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അത് നമ്മളുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പിന്നെ വിഷയമാണ്. മാത്രമല്ല ഇന്ന് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ സുജിത്ത് വിഘ്നേശ്വർ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പുള്ളി ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് രമേശനൊരു പേരല്ല എന്ന് പറയുന്ന സിനിമ പ്രത്യേകിച്ച് ഒരു പുതിയ സംവിധായകൻ്റെ ഒരു സിനിമ, പിന്നെ ഞാൻ അഭിനയിച്ചു എന്ന് പറയുന്ന സിനിമ, ഇത് തിയേറ്ററിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ആശങ്കയുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ആരും സിനിമ തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പിന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ പിന്നെ ഫോട്ടോസൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അതൊന്നും നമുക്ക് അവരാരും നമുക്ക് ഇതിനകത്ത് സഹകരിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്തൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ, ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഇപ്പോൾ എന്നെ കണ്ടെന്ന് വിചാരിച്ചിട്ട് സിനിമയ്ക്ക് വരാൻ ആരുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പോൾ നല്ല സിനിമയെ സ്നേഹിക്കുന്ന, നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മലയാളത്തിലുണ്ട്, കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളെല്ലാം അത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ താര മൂല്യങ്ങൾ അല്ലെങ്കിൽ താരങ്ങൾ അഭിനയിക്കാത്ത സിനിമകളും ഒരുപാട് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള സിനിമകളൊക്കെ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു നല്ല സിനിമയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത് ആളുകൾ കാണും. നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആ കൊള്ളാം, ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ആ നല്ല സിനിമയാണ് എന്നുള്ളത് അയാളോട് രണ്ട് പേരോടെങ്കിലും പറയാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ പറയുക നല്ലതാണെങ്കിൽ, നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ മാത്രം വേറൊരാളോട് അത് നല്ലതാണ്, ഇങ്ങനെ ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പോയി കാണണം എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് പറയണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഉള്ളത്. അല്ലാതെ നല്ല സിനിമ വന്നു എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ കാണാതിരിക്കുകയൊന്നുമില്ല ആളുകൾ. ഉറപ്പായിട്ടും കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വളരെ വർത്തമാനകാല ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് സത്യത്തിൽ ഈ രമേശൻ ഒരു പേരല്ല എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ പ്രവാസിയായിട്ടുള്ള ഒരാൾ പിന്നെ നാട്ടിൽ വന്ന് അയാൾക്കറിയുന്ന ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അയാൾക്ക് നേരെ ഉണ്ടാകുന്ന പിന്നെ എതിർപ്പുകൾ, പിന്നെ രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്ന എതിർപ്പുകൾ എല്ലാം കൂടെ അയാളെ ഈ ജോലി ചെയ്യുന്ന അയാൾ എന്തിനാണോ വേണ്ടി ശ്രമിച്ചത് അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള, മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ സംഭവമാണ് നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളിലുള്ളത്. അതിന് നമ്മുടെ പിന്നെ ഈ പറയുന്ന നിയമ വ്യവസ്ഥകളും ഒക്കെ അതിൻ്റെ ഒരുപാട് പഴുതുകൾ പിന്നെ ഇതിന് എഗെയിൻസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രമേശനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ് വിഷയം. പക്ഷേ അയാൾക്ക് ഈ പറയുന്നത് പോലെ ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ അയാൾ പിന്നെ ട്രാപ്പ് ചെയ്യപ്പെടണമെന്നുള്ളതാണ് സിനിമ പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു ആൾ പറയേണ്ട വിഷയം തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഒന്നും നമുക്ക് അതിനെ പറയാനില്ല. കാരണം നമ്മൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യം വന്ന സമയത്ത് ഞാൻ എനിക്ക് തോന്നിയ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഏറ്റവും വളരെ സത്യസന്ധമായിട്ട് ഉള്ള ഒരാളെ ആണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അത്രയും സത്യസന്ധമായിട്ടുള്ള എന്നെ കണ്ടാൽ ചിലപ്പോൾ അത്ര വലിയ സത്യസന്ധത ഒന്നും തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ സത്യസന്ധമാവാൻ പറ്റുന്ന രീതിയിലുള്ള അതെങ്ങനെയാവാം എന്നുള്ള എൻ്റെ ഒരു തോന്നല് എൻ്റെ ഒരു ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്തിൻ്റേതായിട്ടുള്ള ചേഷ്ടകൾ ചില ഇതുണ്ട്. അപ്പോൾ അയാൾ ഭയങ്കര ഓപ്പണായിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യും. എനിക്കങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് ചിരിക്കാനറിയാത്ത ഒരാളാണ്. അപ്പോൾ ഇയാൾ പിന്നെ നിത്യജീവിതത്തിൽ ഭയങ്കര ഓപ്പണായിട്ട് ചിരിക്കും, പറയാനുള്ള കാര്യങ്ങൾ പിടിപിടിപിടിപിടി തന്നെ പറഞ്ഞു കളയും. പിന്നെ അയാളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള അയാളുടെ ഒരു ഒരു എന്താണ് വാക്കിംഗ് ഉണ്ട്, അയാളുടെ ഒരു പെരുമാറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കത് കൊള്ളാമെന്ന് തോന്നി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് അത് അത്തരത്തിലുള്ള എന്തെങ്കിലും സംഗതികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ടും വരാം, പിന്നെ അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുമെന്നും എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അത് ചെറുതായിട്ട് അവിടുന്ന് പിക്ക് ചെയ്ത് അത് എന്നിലിട്ടിട്ട് അങ്ങനെയാണ് അത് ആ ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരു ക്യാരക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഒരു ആക്ടറുടേതായിട്ടുള്ള ഒരുപാട് ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു ആക്ടറുടെ ഒരുപാട് ന്യൂനതകളുണ്ടാവും, നമ്മുടെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കാൻ നമ്മളിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് മാത്രമേ ഈ ക്യാരക്ടറിൻ്റെ കൂടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ പെരുമാറാൻ പറ്റിയിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഈ രമേശൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് മാക്സിമം അടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അടുക്കാൻ പറ്റി എന്നൊന്നും പൂർണ്ണമായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മാക്സിമം അതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഒരു അത് അഭിനയിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സുഖം കൃത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമായാൽ മാത്രമല്ലേ ഇത് കാണുന്ന ആളുകൾക്കും അത് ആ അർത്ഥത്തിൽ ഇഷ്ടമുള്ളൂ. അപ്പോൾ എനിക്കത് നന്നായി ബോധിച്ചിട്ടുണ്ട്. ഞാൻ ആസ്വദിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അത് കുറച്ച് ആളുകൾ കൂടുതൽ കാണണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണണം. എല്ലാ ആളുകളിലും നമുക്ക് രമേശനെ കാണൽ സാധ്യമല്ല. പക്ഷേ രമേശ് എന്ന് പറയുന്ന ആൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ഒരാളാണ്. അയാൾ പിന്നെ ആരും ആവാം. ഇപ്പോൾ ഏത് അതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നും ഇതില്ല, വ്യത്യാസമില്ല. അപ്പോൾ അയാൾ ആരും ആവാം, ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ആനെന്ന നിലയ്ക്കാണ് പിന്നെ ഇതിൻ്റെ ഒരു റെലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ കണ്ടംപററി ആയിട്ടുള്ള വിഷയമാണ്, നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കണ്ണ് വെറുതെ കാണുക എന്നുള്ള വെറുതെ നോക്കുക എന്നുള്ളതല്ല, നമ്മൾ കണ്ണ് മിഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരുപാട് കറപ്ഷൻസും സംഗതികളൊക്കെ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് വന്നുവിടുന്ന സംഗതികളൊക്കെ നമുക്ക് ഇതിനകത്ത് സിനിമയിൽ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ റെലവൻ്റ് ആണ് ഈ സിനിമ എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. വിഷയം ഇങ്ങനത്തെ ഒരു വിഷയമാണ്, സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ആരും അത് പിന്നെ ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല. സിനിമ എന്ന് പറയുന്നത് ആളുകളുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലണം. അപ്പോൾ ആ നിലയ്ക്ക് വളരെ രസകരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഒക്കെ സിനിമയ്ക്കകത്ത് കോർത്തിണക്കപ്പെടണം. എന്നാൽ മാത്രമാണ് ഈ ആളുകളുമായിട്ട് അത് പെട്ടെന്ന് റിലേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ഇത് ആളുകളെ പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ തന്നെയാണ് ഈ പിന്നെ രമേശിൻ്റെ ഒരു പേരല്ല എന്ന് പറയുന്ന സിനിമ. ആ സിനിമ എന്നുള്ള നിലയ്ക്ക് പിന്നെ വളരെ രസകരമായി നമുക്ക് ഫാമിലി ഒക്കെ ഒരുമിച്ച് പോയിരുന്ന് കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. ആ അതിപ്പോൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ അഭിനയിക്കാൻ കുറേശ്ശെ അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് നോക്കുന്നു. പിന്നെ സിനിമ അങ്ങനൊരു സിനിമ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതും. അങ്ങനെ എഴുതേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്തിലൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സിനിമ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്.
അത് നമുക്ക് ഒരുമിച്ച് ചെയ്യണം, അപ്പോൾ അത് ആര് എഴുതും എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം, അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ ഏൽപ്പിക്കുകയും ഞാനത് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ സിനിമ അങ്ങനെ തന്നെയാണ്. ഇനി മൂന്നാമത് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും എഴുതും.